ഹരേ രാമ. ഇന്ന് കർക്കിടകം 28 നമ്മുടെ രാമായണം കഥയുടെ 28-ാം ഭാഗത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിനത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സമുദ്രദേവനായ വരുണൻ ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശേഷം പറയുകയാണ്, ലങ്കയിലേക്ക് വാനരപ്പടയ്ക്കും ശ്രീരാമനും കടന്നു പോകുന്നതിന് വേണ്ടി താൻ വഴിയൊരുക്കാം, അതിനായി സമുദ്രത്തിൽ ചിറകെട്ടണം. അങ്ങനെ ചിറകെട്ടുന്നതിനായി ബ്രഹ്മാവിൻ്റെ മകനായ നളനെ വരുത്തുന്നു. തുടർന്ന് രാമായണത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത്. വാനരന്മാരെ മലയും മരങ്ങളും പാറക്കല്ലുകളുമെല്ലാം കൊണ്ട് നളനു കൊടുത്തു. നളൻ അതൊക്കെ കൊണ്ട് ചിറ നിർമ്മിക്കാൻ തുടങ്ങി. 100 യോജന നീളവും 10 യോജന വീതിയുമുള്ള ഒരു ഉഗ്രൻ ചിറ. അങ്ങനൊരു ചിറ അതിനു മുൻപോ അതിനു ശേഷമോ ആരും നിർമ്മിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ചിറ കെട്ടുന്നതിന് വിഘ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ, നേരായ മാർഗം കാട്ടാൻ ശ്രീരാമൻ ആ കടൽക്കരയിൽ ശിവനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ശ്രീരാമൻ ശിവനെ പൂജിച്ച ആ ഒരു സ്ഥലമാണ് രാമേശ്വരം. രാമേശ്വരത്ത് ചെന്ന് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇന്നും ധാരാളം വിശ്വാസികൾ രാമേശ്വരത്ത് പോകുന്നുണ്ട്. ആദ്യത്തെ ദിവസം 14 യോജന നീളത്തിലാണ് നമ്മുടെ നളൻ ചിറയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 2-ാമത്തെ ദിവസം 20 യോജന കെട്ടി. 3-ാം നാൾ 21, 4-ാം നാൾ 22, 5-ാം നാൾ 23. അങ്ങനെ നളൻ എന്ത് ചെയ്യാണ്? നമ്മുടെ ചിറ ഇങ്ങനെ കെട്ടിക്കൊണ്ടുവരികയാണ്. എല്ലാവരും നളൻ്റെ ആ ഒരു കഴിവിനെ അഭിനന്ദിച്ചു. നമ്മുടെ ശ്രീരാമൻ്റെ പടയിലുള്ള സകല വാനരന്മാർക്കും സുഗമമായി കടന്നു പോകാൻ പോകുന്ന തരത്തിലുള്ള ചിറയാണ് നമ്മുടെ നളൻ നിർമ്മിച്ചത്. വാനരപ്പട അങ്ങനെ ആ ഒരു ചിറ കടന്ന് സുബേല പർവ്വതം എന്നു പേരായ ഒരു പർവ്വതത്തിൻ്റെ പാർശ്വഭാഗത്ത് തമ്പടിച്ചു. ഹനുമാന്റെ ചുമലിലേറി ശ്രീരാമനും സുഗ്രീവന്റെ ചുമലിലേറി ലക്ഷ്മണനും ആ ഒരു സുബേല പർവ്വതത്തിന്റെ മുകളിലെത്തി. അവിടെ നിന്ന് നോക്കിയാൽ ലങ്ക മുഴുവൻ എന്ത് ചെയ്യാം, സുവ്യക്തമായി കാണാം. രാമലക്ഷ്മണന്മാരെ ഒരുപാട് നേരം ആ ഒരു ലങ്കയെ തന്നെ നോക്കി നിന്നു. ചിത്രപതാകകൾ പോറുന്ന വിചിത്ര സൗധങ്ങൾ, മണിമാളികകൾ, മനോഹരമായ കോട്ടകൾ, കിടങ്ങുകൾ, പീരങ്കികൾ, തുരങ്കങ്ങൾ, സ്വർണമയമായ രാജകൊട്ടാരം, എല്ലാം രാജകീയ പ്രൗഢിയിൽ സുരക്ഷിതമായിട്ട് നിലകൊള്ളുകയാണ് നമ്മുടെ ലങ്കയിൽ. കനകമയമായ ആ മണിമാളികയുടെ മുകളിൽ സേനാപതികളുടെയും മന്ത്രിമാരുടെയും ഇടയിലായി നമ്മുടെ രാക്ഷസ ചക്രവർത്തിയായ രാവണൻ വിരാജിക്കുന്നത് രാമലക്ഷ്മണന്മാർ നോക്കി നിന്നു. 10 കിരീടങ്ങൾക്ക് താഴെ 10 തലകൾ, കണ്ടാൽ തന്നെ ഭയമാകും. രാവണൻ നിസാരക്കാരനല്ല എന്ന് ശ്രീരാമന് മനസ്സിലായി. അങ്ങനെ വിരാജിച്ചിരുന്ന രാവണന്റെ അടുത്തേക്ക് ശ്രീരാമൻ മോചിപ്പിച്ചു വിട്ട ശുഗൻ കടന്നു ചെന്നു. ശുഗനോട് രാവണൻ ശ്രീരാമന്റെ ആളുകൾ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ശുഗൻ വാനരക്കൂട്ടത്തിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന മർദ്ദനത്തെക്കുറിച്ച് പറഞ്ഞു. ഒടുവിൽ ശ്രീരാമചന്ദ്രൻ ഇടപെട്ട് തനിക്ക് മർദ്ദനം ഒഴിവാക്കിയ കഥയും ആരോട് പറഞ്ഞു? നമ്മുടെ രാവണനോട് പറഞ്ഞു. രാമന് സീതയെ മടക്കി നൽകുക, അല്ലെങ്കിൽ രാമനോട് യുദ്ധം ചെയ്യുക, അതാണ് സന്ദേശത്തിന് മറുപടിയായി മറുഭാഗത്തു നിന്ന് ലഭിച്ചത് എന്ന് ശുഗൻ നമ്മുടെ രാവണനോട് പറഞ്ഞു. മാത്രമല്ല, വാനരപ്പടയുടെ വലിപ്പം ശുഗൻ നമ്മുടെ രാവണന് കാട്ടിയും കൊടുത്തു. പർവ്വത തുല്യരായ വാനരന്മാരെ ഗർജിച്ചുകൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി ഓടി നടക്കുകയാണ്. ശുഗൻ അതിലെ വീരന്മാരെ നമ്മുടെ രാവണന് ചൂണ്ടിക്കാട്ടി എന്ത് ചെയ്തു? പരിചയപ്പെടുത്തി കൊടുത്തു. ആ ലങ്കയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നവനാണ് വാനരന്മാരുടെ രാജാവ് സുഗ്രീവൻ. 1,000,000 പേരുടെ അകമ്പടിയോടുകൂടി സുഗ്രീവന്റെ തൊട്ടടുത്ത് നിൽക്കുന്നയാളാണ് സേനാപതി അഗ്നിപുത്രന്റെ മകനായ നീലൻ. അതിനിപ്പുറത്ത് നിൽക്കുന്നത് അംഗദൻ, ബാലയുടെ പുത്രൻ, അതുപോലെ യുവരാജാവുമാണ്. പിന്നെ നോക്കൂ, ആ കുറച്ചകലെ മാറി നിൽക്കുന്ന ആ വാനര യോദ്ധാവാണ് ലങ്ക ചുട്ടുകരിച്ച ഹനുമാൻ, രാവണപുത്രനെ വധിച്ച ദുഷ്ടൻ. സുഗ്രീവിന്റെ അടുത്തേക്ക് വന്ന് കാതിലെന്തോ മന്ത്രിക്കുന്ന അവനില്ലേ, അവന്റെ പേരാണ് രംഭൻ. ലങ്കയെ മുച്ചൂടും മുടിക്കാൻ ശേഷിയുള്ളവൻ, വാനരന്മാരിലെ സിംഹമാണവൻ. അവന്റെ നോട്ടം കണ്ടില്ലേ, ഈ ലങ്കയിലേക്ക് തന്നെ. ശരഭൻ, നളൻ എന്നിവരുടെ ശ്രദ്ധയും ഈ ലങ്കയിലേക്ക് തന്നെ പതിഞ്ഞിരിക്കുകയാണ്. രാക്ഷസപടയും വാനരപ്പടയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ദേവാസുര യുദ്ധം തന്നെ. അത്തരമൊരു മഹായുദ്ധം ഒഴിവാക്കുകയാണ് നല്ലത് എന്ന് നമ്മുടെ ശുഗൻ രാവണനോട് ഉപദേശിച്ചു. മാത്രമല്ല, ശുഗൻ വീണ്ടും പറയാണ്, രാവണൻ പ്രശസ്തനല്ലേ, പ്രശസ്തിക്ക് വേണ്ടി ഇനി യുദ്ധം എന്തിനാണ്? വിശ്രവസിന്റെ പുത്രനായി ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, തപസ്സുകൾ അനുഷ്ഠിച്ച് വരദാനങ്ങൾ നേടിയെടുത്തതിന് കണക്കുണ്ടോ? എന്നിട്ടും മനസ്സിൽ നിന്ന് ദുഷ്ടവിചാരങ്ങൾ പോകാത്തതെന്തേ? സകല പാപങ്ങളും ചെയ്തു കൂട്ടുകയാണ്. എല്ലാം മതിയാക്കി ഇനി മുക്തി നേട്, വിഷ്ണുലോകം പ്രാപിക്ക്, സീതയെ രാമന് തിരിച്ചേൽപ്പിക്ക്. സീത സാധാരണപ്പെട്ട സ്ത്രീയല്ല, സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. രാമ ഭക്തനായി തീരൂ,
ഭഗവാൻ എല്ലാം ക്ഷമിക്കും. ശുകൻ ജീവിതമുള്ള ഉപദേശം കേട്ടപ്പോൾ രാവണൻ കലി കൊണ്ട് അന്ധനായി. ശുകൻ നമ്മുടെ രാവണന്റെ ഭൃത്യനാണല്ലേ, അപ്പോൾ ഭൃത്യൻ രാജാവിനെ ഉപദേശിച്ചാൽ രാജാവിന് പിടിക്കില്ലല്ലോ. നമ്മുടെ ഈ ഒരു ശുകൻ എന്ന് പറയുന്നത് ശരിക്കും ബ്രാഹ്മണനായിരുന്നു. ഒരു ദിവസം അഗസ്ത്യ മഹർഷി നമ്മുടെ ശുകന്റെ ആശ്രമത്തിലേക്ക് കടന്നു വന്നു. ശുകൻ അങ്ങനെ മുനിയെ സാഷ്ടാംഗം പ്രണമിച്ചു. മഹർഷിയാകട്ടെ ശുകന്റെ ആശ്രമത്തിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞേ മടങ്ങിപ്പോകൂ എന്ന് ശുകനോട് പറഞ്ഞ് സ്നാനം കഴിക്കുവാനായിട്ട് നദിയിലേക്ക് പോയി. ഈ തക്കം നോക്കി വജ്രദംഷ്ട്രൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ അഗസ്ത്യമുനിയുടെ വേഷം കെട്ടി ആശ്രമത്തിലേക്ക് വന്നു. അഗസ്ത്യമുനി പെട്ടെന്ന് മടങ്ങി വന്നപ്പോൾ ശുകൻ കാരണമന്വേഷിച്ചു. അപ്പോൾ അഗസ്ത്യരൂപം ധരിച്ച് വന്ന വജ്രദംഷ്ട്രൻ പറയാണ്, തനിക്ക് കുളിച്ചു വന്നു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് മാംസഭക്ഷണം വേണം, മാംസം കഴിച്ചിട്ട് ഒരുപാട് നാളായി. മഹർഷിയുടെ ആഗ്രഹമല്ലേ. അങ്ങനെ ശുകൻ അഗസ്ത്യ മഹർഷി കുളി കഴിഞ്ഞു വരുമ്പോൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് മാംസഭക്ഷണം റെഡിയാക്കി വെച്ചു. മാത്രമല്ല ഈ ഒരു വജ്രദംഷ്ട്രൻ വേറെയും കാര്യങ്ങൾ ചെയ്തു. ശുകന്റെ ഭാര്യയെ പർണശാലയിൽ മയക്കിക്കിടത്തി അവളുടെ വേഷത്തിൽ നമ്മുടെ അഗസ്ത്യ മഹർഷിക്ക് എന്ത് ചെയ്തു, മനുഷ്യ മാംസം വിളമ്പിക്കൊടുത്തു. തനിക്ക് മുന്നിൽ നരമാംസം വിളമ്പിയ ആ ഒരു ശുകന്റെ പത്നിയെ കണ്ടപ്പോൾ അഗസ്ത്യമുനി ഇരുവരെയും ശപിച്ചു. നിങ്ങളെന്ത് ചെയ്യട്ടെ, രാക്ഷസകുലത്തിൽ രാക്ഷസന്മാരായിട്ട് പിറക്കട്ടെ, നരമാംസം തിന്ന് ജീവിക്കാൻ ഇടവരട്ടെ. ശുകൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ മഹർഷിയെ ധരിപ്പിച്ചു. മഹർഷിക്കും കാര്യങ്ങൾ മനസ്സിലായി. ശാപം കൊടുത്തുപോയി, തിരിച്ചെടുക്കാൻ കഴിയില്ല. ഉടനെ ഒരു ശാപമോക്ഷവും കൊടുത്തു. രാവണനെ വധിക്കുവാൻ ശ്രീരാമൻ വാനരപ്പടയുമായി എത്തും. അന്ന് വരെ രാക്ഷസ വേഷം ധരിച്ച് രാവണന്റെ സഹായിയായിട്ട് രാവണന്റെ കൊട്ടാരത്തിൽ കഴിയുക. ശ്രീരാമന്റെ രഹസ്യമറിയാൻ രാവണൻ നിന്നെ അയക്കുമ്പോൾ നിനക്ക് രാമന്റെ ദർശനം ലഭിക്കും. മടങ്ങി വന്ന് രാവണന് തത്വജ്ഞാനം ഉപദേശിച്ചാൽ നിനക്ക് ശാപമോക്ഷം ലഭിക്കും. അങ്ങനെ ഈ ഒരു തത്വോപദേശവും കൊടുത്തുകൊണ്ട് നമ്മുടെ ശുകൻ എന്ത് ചെയ്തു, രാവണന്റെ അടുത്തുനിന്ന് ഓടി മറഞ്ഞു. ശുകൻ അങ്ങനെ ശാപമോക്ഷവും കിട്ടി. അപ്പോൾ ഇന്ന് ഈ ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ കഥ പറഞ്ഞ് നിർത്തുകയാണ്. തുടർന്ന് രാമായണത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. ഹരേ രാമ.